പോർച്ചുഗലിൽ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വടക്കേ മലബാറിലെ മുത്തപ്പന്റെ ചിത്രങ്ങൾ. മദീന സിംഗാൻഷിനയ്ക്ക് മലയാളം അറിയില്ല. ജനിച്ചത് പഴയ സോവിയറ്റ് യൂണിയനിലെ തജിക്കിസ്ഥാനിൽ, ഇപ്പോൾ ജീവിക്കുന്നത് പോർച്ചുഗലിൽ. ഇവിടെ നിന്നൊന്നും മദീന സിംഗാൻഷിന മലയാളം കേട്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ്. ചിത്രകാരിയായ മദീന സഞ്ചാരപ്രിയയാണ്. ലോകത്തിലെ കാഴ്ചകൾ കാണുന്നതും വരയ്ക്കുന്നതുമാണ് ഹോബി. കേരളത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കാണാൻ കൊതിയായി. അങ്ങനെയാണ് മദീന ഭർത്താവുമൊത്ത് കേരളത്തിലെത്തുന്നത്. 3 years ago I first time visited Kerala just as a tourist and discovered this fantastic ceremony and then got in touch with Travel Kannur, which became my really great friends, and now by the invitation I'm here in Dubai. My second exhibition of Tayam, the first was in Kannur in February 2015. കണ്ടപ്പോൾ കേരളം മദീന സിംഗാൻഷിനയ്ക്ക് ഏറെ പിടിച്ചു. ഇവിടുത്തെ പ്രകൃതിയേക്കാളേറെ ഇവരെ ആകർഷിച്ചത് ഇവിടുത്തെ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ചിത്രങ്ങളും മനുഷ്യരുമൊക്കെയാണ്. വടക്കേ മലബാറിലെത്തിയ മദീന സിംഗാൻഷിന കണ്ണൂരിൽ വെച്ചാണ് സന്തോഷ് വെങ്കരയെ പരിചയപ്പെടുന്നത്. സന്തോഷ് വെങ്കര കണ്ണൂരിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്ന ട്രാവൽ കണ്ണൂർ ഡോട്ട് കോമിന്റെ വക്താവാണ്. ഇദ്ദേഹത്തിൽ നിന്നാണ് മദീന തെയ്യങ്ങളെ കുറിച്ച് അറിയുന്നത്. I think Tayam is an ancient ritual and it's really attractive and it's so unusual and so authentic, and this red and gold and yellow colors of Tayam, I think they're positive and luck bringing. മദീനയും ഭർത്താവും 3 മാസങ്ങളാണ് സന്തോഷ് വെങ്കരയുടെ വീട്ടിൽ താമസിച്ചത്. ഇക്കാലമത്രയും ഒട്ടും സമയം കളയാതെ ഏറെ കഷ്ടതകൾ സഹിച്ചാണ് ഇവർ വടക്കേ മലബാറിലെ വിവിധ ക്ഷേത്രങ്ങളിലെ വിവിധ തെയ്യങ്ങൾ കണ്ടതും മനസ്സിലാക്കിയതുമെന്നുമാണ് സന്തോഷ് വെങ്കര പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അവര് നമ്മളുടെ ഈ സംസ്കാരത്തിലും നമ്മളുടെ ഈ റിച്വൽസിലും വളരെ ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്ത്, അതായത് 3 മാസം അവർ സ്വന്തം ഒരു ബൈക്ക് സംഘടിപ്പിച്ച് എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് തെയ്യത്തിന് അതിനെ ശരിക്കും മനസ്സിലാക്കി പിന്നീട് അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് വരക്കുന്നത്. ഓക്കെ, വളരെ വളരെ ഡിവോട്ടഡ് ആയിരുന്നു. നമ്മൾ തന്നെ ഞാൻ തന്നെ വല്ലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അവരോട്. ഇതിനോടുള്ള അറ്റാച്ച്മെന്റ്, തെയ്യവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അറ്റാച്ച്മെന്റ്. തെയ്യങ്ങൾ മദീനയെ ഏറെ ആകർഷിച്ചു. മുത്തപ്പൻ തെയ്യത്തിലെ വിവിധ രൂപങ്ങൾ മനസ്സിൽ കോറിയിട്ടു. പിന്നെ അത് ക്യാൻവാസിൽ പകർത്താൻ തുടങ്ങി. ഒരു ചിത്രം വരച്ചപ്പോൾ പിന്നെയും പിന്നെയും ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്രേരണ തോന്നി. അങ്ങനെ നിരവധി ചിത്രങ്ങൾ വരച്ചു. സന്ദർശനം അവസാനിപ്പിച്ച് മദീന സിംഗാൻഷിന പോർച്ചുഗലിലേക്ക് മടങ്ങി. എന്നിട്ടും വര നിർത്തിയില്ല. തെയ്യക്കോലങ്ങൾ മനസ്സിൽ ആവാഹിച്ച് ചായങ്ങളിലൂടെ അവ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ ലഭിക്കുന്നത് അനിർവചനീയമായ ആത്മസംതൃപ്തി. ആ സംതൃപ്തിയിൽ ഇവർ വരച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ചിത്രം പൂർത്തിയാക്കുമ്പോൾ മറ്റൊരു ചിത്രം എന്ന കണക്കിൽ മുത്തപ്പന്റെ വിവിധ രൂപങ്ങൾ ഭാവങ്ങൾ. Before making this painting I make a study so that I try to learn the costume details and the behavior of each character, and this really fascinates me. കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കുള്ളിൽ കയറാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതിനാൽ തനിക്കതിനായിട്ടില്ല. എങ്കിലും പുറത്തുനിന്ന് നോക്കിക്കാണാറുണ്ടെന്നും അവ തന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ടെന്നും മദീന പറയുന്നു. Unfortunately, I cannot enter the temples inside, you know, in Kerala. So I observe them from outside, but from the outside, they're very good. ഇന്ത്യൻ മ്യൂറൽ പെയിന്റിങ്ങുകളെ കുറിച്ച് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് മദീന സിംഗാൻഷിന പറയുന്നത്. Mural painting in Europe doesn't exist in a way like it exists in India. So I don't really know much about it, maybe only from some books, from some illustrations. Yeah, but with the first opportunity I would know more.
I had some lessons of miniature painting with Indian artists. That was a new experience, but mural paintings I still didn't have time to study it. റാവൽ കണ്ണൂരാണ് മദീന സിംഗാൻഷിനിയെ ദുബായിലെത്തിച്ചത്. ദുബായിൽ വെച്ചും മദീന വരച്ചത് മുത്തപ്പനെ തന്നെ. മദീന സിംഗാൻഷിനെക്ക് അറിയാം, മുത്തപ്പന്റെ മുഴുവൻ രൂപങ്ങളും ഭാവങ്ങളും ഇനിയും വരച്ചു കഴിഞ്ഞിട്ടില്ല. അതിനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട്, മനസ്സിൽ ഉറപ്പിക്കാനുണ്ട്, വരയ്ക്കാനുമുണ്ട്. ആ ചിന്തയിലാണ് മദീന സിംഗാൻഷിന. ഇനിയും കേരളത്തിലെത്താനും മുത്തപ്പനെ കാണാനും വരയ്ക്കാനുമുള്ള കൗതുകത്തിൽ ആലോചനയിൽ. ഇനി ഇന്നത്തെ ഗഡ് ന്യൂസ് ഫ്ലാഷസ് ഓഫ് ദി വീക്ക്.